നല്ല ടേസ്റ്റോടു കൂടെ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമുക്ക് കാണാം. സാധാരണഗതിയിൽ പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനം, പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയോ, നല്ല ടേസ്റ്റാണ്. ആരും കഴിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ സോയാബീൻ എടുക്കുക, വെള്ളത്തിലോട്ട് കുതിർത്തി വെച്ച് നല്ല പോലെ കുതിർന്നതിന് ശേഷം അതെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട അതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് അതിനോട്ട് ചേർക്കുക. മുട്ട അടയിവ്. ഇനി അതിനോട്ട് കുറച്ച് ഉപ്പ വേണ്ടത്. നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സോയാബീൻ്റെ പുറത്തൊരു കോട്ടിങ് പോലെ വരണം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മുട്ട അടയിന്നാണ് സോയാബീനെ ഒരു വേറൊരു ലെവലിൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് നേരെ തീ കത്തിക്കാം. തീ കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കാം. പാൻ വെച്ചിട്ട് പാനിൽ നമ്മൾ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് സോയാബീൻ അതിലകത്തൊട്ട് ഒരു ചെറുതായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോയാബീനിലുള്ള ആ വെള്ളം വറ്റുക, അതുപോലെ തന്നെ ആ മുട്ടയൊക്കെ ഒന്ന് അതിൻ്റെ പുറത്തുനിന്ന് കോട്ടായിട്ടെടുക്കുക. ഒരുപാട് ഫ്രൈ ഒന്നും ആയി പോരുത്. ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോകും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് നേരെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടത് ഒരു സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരെ അരിഞ്ഞെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ട പൊടികൾ എന്താണെന്ന് ചോദിച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്യാനും വെച്ച പാത്രത്തിലോട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇടാം. പ്രത്യേകിച്ച് ഇനി എണ്ണയൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് അത്യാവശ്യം എണ്ണ കിടപ്പുണ്ടോ, എണ്ണ മതി. പിന്നെ സോയാബീനിലും കുറച്ചധികം എണ്ണ സോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എണ്ണ അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ആ ഉള്ള എണ്ണയിൽ ഒന്നും ഷാലോ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെജിറ്റബിൾ ആവശ്യം നല്ലപോലെ തന്നെ കുക്കാവുന്ന രീതിയിൽ എടുക്കുക. സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ഇടുന്ന, തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊരു ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും. മതി, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് അതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച പൊടി, ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റായി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നല്ലപോലെ ഫ്രൈ ആവുന്ന രീതിയിൽ ഒരു പച്ചമുളക് പോണ രീതിയിൽ ആക്കി കൊടുക്കാം. നല്ലപോലെ മൂക്കുക, കരി, ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരല്പം കെച്ചപ്പ്, ടൊമാറ്റോ സോസ് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് പോണ വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് പോയി, കണ്ടില്ലേ? ഇപ്പം ഏകദേശം ഒരു ചെറിയൊരു വാട്ടർ കണ്ടൻ്റ് ആയി. ഇനി നമുക്ക് ഒരല്പം വെള്ളം, അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആ വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ചാവുന്ന ലൈറ്റായിട്ടൊന്നെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നല്ലൊരു ക്രീമി പോലെ ആവണം. സാധാരണ നമ്മൾ കെച്ചപ്പ് ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കെച്ചപ്പ് ഒരല്പം ഒഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഇത് കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലൊരു ക്രീമി വരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇടാം. എന്നിട്ട് ആ സോയാബീൻ നല്ലപോലെ മിക്സ് ചെയ്യാം. എങ്ങനെയൊക്കെ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു സാധാരണഗതിയിൽ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഈ സോയാബീൻ. കാരണം ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു, പറഞ്ഞ പോലെ തന്നെ. പിന്നെന്താ പറയുക,
പിന്നെ പാവങ്ങളുടെ നോൺ വെജ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസിൻ്റെ നോൺ വെജ് എന്നൊക്കെ പേരുണ്ട്. പക്ഷേ 90% ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത ഈ ഒരു സ്റ്റെപ്പിൽ കുക്ക് ചെയ്ത നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 10 മിനിറ്റ്സോളം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം, ഒരു സ്റ്റീമിൽ കുക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് കുക്ക്ഡാണ്, ഒരു എബൌട്ട് 10 മിനിറ്റ്സ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആക്കണം, കണ്ടില്ലേ നല്ലപോലെ കുക്കായി. ഇനി നമ്മൾ ആ ബാക്കിയുള്ള നമ്മുടെ പൊടികൾ, ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും രണ്ടും ആവശ്യത്തിന് ചേർക്കുക. ആവശ്യത്തിന് ചേർച്ച് നല്ലപോലെ ഇളക്കുക. മിക്സിനടുത്ത് പിന്നെ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്, കാരണം നമ്മൾ ഫ്രൈ ചെയ്തു പിന്നെ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തു. അടച്ചു വെച്ചിട്ട് ഈ സെയിം തീയിൽ, ഒരുപാട് ചെറിയ ഫ്ലെയിം അല്ല, ആവശ്യത്തിന് തീയിൽ കുക്ക് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു, കണ്ടില്ലേ അപ്പോൾ നല്ല കളറായിട്ട് ഏകദേശം ഒരു പോത്തിറച്ചിയൊക്കെ വെക്കുന്ന പോലെ നല്ല സ്റ്റൈലായിട്ട് സാധനം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് നേരെ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. കാണാൻ എത്ര ഭംഗിയാണോ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇഷ്ടമല്ലാതിരുന്നൊരു സാധനം ഞാനിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമല്ലാത്തൊരു സാധനമാണെങ്കിൽ നിങ്ങളിതുപോലെ വെച്ച് നോക്കിയോ, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതലായിട്ട് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.